ചേച്ചി വിഷ്ണുവിനെ എങ്ങനെ അറിയാം? വിഷ്ണു ജനിച്ചപ്പോൾ തുടങ്ങി നമ്മൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ, തൊട്ടടുത്താണ് വീട്. പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ്, രണ്ട് കുട്ടികളുടെ മെയിൻ കൂട്ടുകാരൻ തന്നെയാണ് വിഷ്ണു. എപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ അംഗം പോലെ തന്നെയാണ് വീട്ടിൽ വന്ന്, അവൻ തന്നെ എടുത്ത് കഴിക്കണ, അത്രക്കും സ്നേഹമാണ് നമ്മുടെ വീട്ടിൽ. വന്ന മോനെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക്. ഇവിടെ കടയിലൊക്കെ എപ്പോഴും വരും, ഇവിടെ ഉള്ള സമയത്തൊക്കെ അവൻ കടയിൽ വന്ന് അവന് ഇഷ്ടംപോലെ സാധനമൊക്കെ എടുക്കും. അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ അത്രക്ക് അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ വീട്ടുകാർക്ക്. ബിഗ് ബോസ് എല്ലാ എപ്പിസോഡും കാണാറുണ്ട്? കാണാറുണ്ട്. കാണുമ്പോ എന്താ തോന്നിയത്? ഇപ്പൊ വിഷ്ണു ഇവിടെ റിയൽ ലൈഫിലുള്ള തന്നെയാണോ? അത് കറക്റ്റാണ് കേട്ടോ, അവന്റെ അതേ സ്വഭാവമാണ്. പ്രാവശ്യം ഇങ്ങനെ ആരാണ് പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞൊരു വർത്താനം പറഞ്ഞില്ലേ, അത് എന്റെ അടുത്തോണ്ട് പറഞ്ഞേ, ഈ പെണ്ണുമ്പിള്ള എന്താ ഉള്ളത് ഇവിടെ കഴിക്കാൻ, അങ്ങനെയൊക്കെ ചോദിക്കേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞേ ശരിക്കും അവൻ അങ്ങനെ പറയണാണ്. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നം പോലെ എന്റെ പെണ്ണുമ്പിള്ള എന്ന് വിളിച്ചത് റനീഷിനെ തോന്നുന്നു, അങ്ങനെ വിളിച്ചത് കുറവ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയില്ലേ. പക്ഷെ അപ്പൊ ഞങ്ങൾ ഇവിടെ കണ്ടപ്പോ തന്നെ വെറുതെ ദൈവമേ എന്തൊക്കെ അങ്ങനെ വന്ന് വിളിക്കും, അങ്ങനെ സ്നേഹം കൊണ്ട് അവൻ അങ്ങനെ വിളിക്കണം, അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല അങ്ങനെ വിളിക്കണം, അതൊരു പ്രകൃതമാണ് അത്. അപ്പൊ അങ്ങനെ അങ്ങനെ സംസാരങ്ങളും കളിയാക്കലും ഒക്കെ ഇല്ലേ, അതവന്റെ നേച്ചറായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ആൾക്കങ്ങനെ വഴക്കിട്ട് പോണ പരിപാടികളാ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. ഇവിടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, എല്ലാതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും. പാവം മനുഷ്യനാണ്, മനസ്സിലെന്ന് തോന്നിയാലും അതങ്ങോട് പറഞ്ഞേക്കും. അല്ലാതെ അത് വെച്ചുകൊണ്ട് ഇരുന്നിട്ട് അവരോട് പെരുമാറുന്ന സ്വഭാവങ്ങൾ അങ്ങനെ ഒന്നുമില്ല അവര്. അങ്ങനെ നല്ലൊരു സ്വഭാവമുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി, എനിക്കത് കണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ഇങ്ങനെ ഔട്ട് ആവണം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞു, അതെങ്ങനെയൊക്കെ അറിഞ്ഞതാണ്. അതപ്പോ കേട്ടപ്പോ സത്യം പറഞ്ഞ ഭയങ്കര വിഷമം വരുന്നത്. അല്ല ഞാൻ വിചാരിച്ചതൊക്കെ ഒരു ഫ്രാങ്കായിട്ട് പറ്റിക്കണായിരിക്കും അന്ന് വിചാരിച്ചു. രാത്രി ആയപ്പോ അത് കണ്ടപ്പോഴത്തേക്കും ആണ് സത്യം പറഞ്ഞ അവന്റെ നിപ്പ് കണ്ടപ്പോഴേ ഭയങ്കര വിഷമമായിപ്പോയി, ഒരു കിളിപോയ പോലെ ആയിപ്പോയി വിഷ്ണുവിന് പെട്ടെന്ന്. ഞങ്ങൾക്കും ഭയങ്കര, ഞങ്ങൾക്കൊന്നല്ല വിഷ്ണു വന്ന പേട്ടർക്ക് എല്ലാവർക്കും വിഷമമായിട്ടുണ്ടോ, ഒരിക്കലും പ്രതീക്ഷയില്ല വിഷ്ണു അങ്ങനെ പോകുമെന്ന്, ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഷോക്കായിപ്പോയി, ഷോക്കായിപ്പോയി, നല്ല ഷോക്കായിപ്പോയി. അവനെക്കാട്ടും കൂടി ഞങ്ങളും ഷോക്കായിപ്പോയി എന്ന് തന്നെ പറയാം, ഭയങ്കര വിഷമമായി. അപ്പൊ അതാണ് ഇന്നലെ വന്നതൊക്കെ ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷം തന്നെ നടത്തിയത്. കാരണം അവന് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ മനസ്സരിച്ച് ജയിച്ച് അത്രയും വരെ നിന്നതല്ലേ. അപ്പൊ അതിന്റെ ഒരു ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു, മോളൊക്കെ കരച്ചിലായിരുന്നു. ഇപ്പൊ വിഷ്ണുവിനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെന്ന് എനിക്ക് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വിഷ്ണുവിന്റെ ബോഡിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? നല്ല ചേഞ്ച് ഉണ്ട്. അവൻ പറയണ്ട് 14 കിലോ കുറഞ്ഞു, ഭയങ്കരമായിട്ട് ശോഷിച്ചു പോയെന്ന് തന്നെ പറയാം. അവൻ അവന്റെ ബോഡി അതനുസരിച്ചാണല്ലോ ഭക്ഷണം കഴിക്കണത്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. ശരിക്കും ഭയങ്കര ക്ഷീണിച്ച് അവന് വലിഞ്ഞു പോയെന്ന് തന്നെ പറയാം. കൊച്ചി ഞങ്ങൾക്ക് കണ്ടപ്പോ തന്നെ ഒരു വിഷമത്തിൽ ദൈവമേ ഞങ്ങളുടെ വല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ ഓർക്കണായിരുന്നു. ഫുഡൊക്കെ അതുപോലെ കഴിക്കാൻ പറ്റാണ്ടായിരിക്കുള്ളൂ, കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അവർക്ക്. അവരേക്ക് പറ്റിയ ഭക്ഷണം അവിടെ കിട്ടൂലല്ലോ, നമ്മൾ വീട്ടിൽ കഴിക്കണ പോലെ കഴിക്കാൻ പറ്റില്ല. അവൻ കഴിക്കണതും അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരുന്നു, അവന്റെ ബോഡി അനുസരിച്ച് ജിംനാസ്റ്റിക് ആണല്ലോ, അതനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് അവൻ കഴിക്കണത്. പക്ഷെ അതവിടെ അവന് കിട്ടിയിട്ടില്ല. 14 കിലോ കുറഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അപ്പൊ എന്തോരം വെയിറ്റ് പോയവന്റെ, വല്ലാതെ ക്ഷീണിച്ച് എല്ലാം തോലും ആയെന്ന് തന്നെ പറയാം. ശരിക്കും അവിടെയുള്ള എല്ലാവരും അങ്ങനെ ക്ഷീണിച്ചിരിക്കണേ, വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണേ. ആദ്യം വന്ന പോലെ അല്ലല്ലോ എല്ലാവരും ക്ഷീണിച്ച് വല്ലാണ്ടിരിക്കണത്. ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ട് അവിടത്തെ എല്ലാ കണ്ണനുസരിച്ചും. ഇപ്പോ ഇവിടെ വിഷ്ണു എല്ലായ്പ്പോഴും ഇവിടെ കടയിൽ വരാറുണ്ടല്ലോ? വരും. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ കടയിൽ വന്ന്, നമ്മുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുള്ളവൻ, കഴിക്കാനുള്ള പഴമാണെങ്കിലും എന്താണെങ്കിലും ബ്രെഡ് ബിസ്ക്കറ്റ് എന്താണെങ്കിലും ഇവിടെ വന്നേ വാങ്ങിക്കും. വേറെ പുറത്തൊന്നും പോയി വാങ്ങിക്കൂല, പുള്ളി ഓടി ഇവിടെ വരും, സാധനങ്ങളൊക്കെ വാങ്ങിക്കും പോകും. അങ്ങനെ ബാംഗ്ലൂർ ആയപ്പോഴാണ് കുറച്ച് ഇത് കുറഞ്ഞത്. ബാംഗ്ലൂർ ആയപ്പോഴാണ് മോളുടെ കല്യാണത്തിനൊക്കെ അവിടെ നിന്നാ വന്നായിരുന്നു, സ്റ്റാർ വന്ന പോലെ ആയിരുന്നു ഇവിടെ കല്യാണത്തിനൊക്കെ. എല്ലാരും അത് പറഞ്ഞായിരുന്നു, ക്ലാസ്സൊക്കെ വെച്ച് ആ ടൈമിലൊക്കെ ഏറി വരുമ്പോ എല്ലാരും ഇങ്ങനെ സിനിമ വരുന്നത് എന്ന് പറഞ്ഞത്. അത്രക്ക് വലിയതായിരുന്നു വിഷ്ണു വന്ന സമയത്ത്, മോളുടെ കല്യാണത്തിന് കൊറോണ ടൈമിലായിരുന്നു. ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് കല്യാണത്തിന് വന്നു. അപ്പൊ അതൊക്കെ വലിയൊരു സംഭവമായിരുന്നു ഇവിടെ. വിഷ്ണുവിനെ കണ്ടപ്പോ എല്ലാരും ചോദിക്കുകയും ചെയ്തു, ഇത് ആരായി വന്നേക്കണ, ഇത് ആരാണ് ആരാണ്, സ്റ്റാറാണെന്ന് അന്ന് ചോദിച്ചിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു, മോളുടെ ഹസ്ബൻഡ് ഇവിടെ കണ്ണൂരാ. അപ്പൊ ആ ടീമൊക്കെ എല്ലാരും വന്ന് ചോദിക്കുന്നു ഇവനെ കണ്ടപ്പോ ആരാണ് ആരാണ്. ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണല്ലോ, അപ്പൊ വിഷ്ണുവിന്റെ ഒരു ആഗ്രഹം എന്താണ്, ഫ്യൂച്ചറിൽ എന്താവാനാണ്? അവനിപ്പോ പറഞ്ഞില്ലേ അവന്റെ സിനിമ നടന്നാവണോന്നൊക്കെ പറഞ്ഞു. സത്യമായിട്ട് അവന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആവണോന്ന് തന്നെ ആയിരുന്നു കേട്ടോ. ചെറുപ്പം മുതലേ അതിനു വേണ്ടി തന്നെയാണ് അവൻ കഷ്ടപ്പെട്ട് ഈ നടപ്പ് നടന്നതൊക്കെ അതിനു വേണ്ടിട്ട് തന്നെയാണ്. ഇവിടെ വന്നതും സത്യം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവന് കിട്ടിയത് തന്നെ. ഏതായാലും ബിഗ് ബോസിൽ വന്നപ്പോ എല്ലാരും അറിഞ്ഞല്ലോ എന്നുള്ളത്. നമ്മളെല്ലാ മലയാളികളും അവിടെ ഉണ്ടോ, ആ പ്രേക്ഷകർ എല്ലാരും ഇത് കണ്ടിട്ടുണ്ടോ?
എല്ലാവർക്കും ബിഗ് ബോസിലൂടെ എല്ലാരും പരിചയപ്പെടാൻ സാധിച്ചു. ബിഗ് ബോസിലൂടെ വിഷ്ണുവിന് നല്ല വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അയ്യോ, എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. ശരിക്കും ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ തുടങ്ങി ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണു വന്നു എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് പല പല ഗ്രൂപ്പുകളുണ്ട്. ഞങ്ങൾ എല്ലാത്തിനും കയറി അന്ന് തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ടു. അപ്പൊ എല്ലാവരും ചോദിച്ചു ബിഗ് ബോസ് എന്താ, കാണാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രത്യേകം പറയും ഇന്ന ആളാണ് നമ്മുടെ വിഷ്ണു ആണ്. എല്ലാവരും കാണാൻ വന്നു തുടങ്ങി, എല്ലാവരും കാണാൻ തുടങ്ങി. അപ്പൊ ഇഷ്ടമായ ആൾക്കാരെ നല്ലൊരു പ്രേക്ഷകരെ കിട്ടി. ശരിക്കും ഏറ്റവും ബിഗ് ബോസ് നമ്മുടെ വിഷ്ണു വന്നതോടുകൂടി നല്ല ഇഷ്ടമായ പ്രേക്ഷകരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പോയിന്ന് പറഞ്ഞപ്പോ എല്ലാരും വിളിയോട് വിളിയായിരുന്നു ഞങ്ങളൊക്കെ. ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് വിഷ്ണു. ഇപ്പൊ പെട്ടെന്ന് ഔട്ടായ സമയത്ത് എന്തെങ്കിലും അതില് വേറെന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സത്യം, ഞങ്ങളെല്ലാരും അങ്ങനെ പറയണായിരുന്നു. അവിടെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. കാരണം വിഷ്ണു വോട്ടിങ്ങിന് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് വോട്ടിംഗ് നടക്കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാവരും വോട്ടിംഗ് ചെയ്യേണ്ടത് പറഞ്ഞാണ് ഞങ്ങൾ ജയിപ്പിക്കണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ പിന്നെ അവസാനത്തെ ബിനാലിലാണ് അവൻ ഇത്തിരി പുറകോട്ട് പോയത്. അതിന് മാത്രമായിരുന്നു ഇത്തിരി പുറകോട്ട് വരുന്നത്, ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ്ടായിരുന്നു. പിന്നെ അവന് വയ്യാണ്ട് വന്നല്ലോ. അപ്പൊ അതിൻ്റെ ഒരു പ്രോബ്ലം അവന് അവസാന നിമിഷങ്ങളിലുണ്ടായിരുന്നു. അല്ല, ശരിക്കും പോകുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിലൊക്കെ എന്തൊക്കെയോ ശരിക്കും പറഞ്ഞ ഏഷ്യാനെറ്റിൽ നമ്മളെ കാണുന്ന പോലെ എല്ലാന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ആരും അറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട് സത്യമായിട്ടും. അല്ലെങ്കിൽ വിഷ്ണു പോകേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ അഞ്ചുപേരിൽ ഒരാളായിട്ട് വിഷ്ണു നിൽക്കേണ്ടതായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ട് ചോദിക്കാണ്, ഇപ്പം വിഷ്ണു ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? എന്തെങ്കിലും വർക്കാണോ, പഠിക്കുകയാണോ? അങ്ങനെ അല്ല, ജിംനാസ്റ്റിക്കിന്റെ തന്നെയായിരുന്നു. ബാംഗ്ലൂർ അത് തന്നെയായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. ട്രെയിനറായിരുന്നു അവൻ. പിന്നെ അവൻ ജോലി ചെയ്തിട്ടുണ്ട്. അവന് ഉള്ള സമയത്ത് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ആ ജോലിയൊക്കെ ചെറിയ പെട്ടി വലിക്കാനും പാവട്ട കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ശരിക്കും കഷ്ടപ്പെട്ട് വളർന്ന രണ്ട് പിള്ളേരും, ചേട്ടനും അനിയനും രണ്ട് പിള്ളേരും കേട്ടോ. അതുപോലെ കഷ്ടപ്പെട്ട് വളർന്ന ആൾക്കാരാണ്. അച്ഛൻ തിയേറ്ററിൽ ജോലിക്കാരനാണ്. ഇവനും അത് ഉള്ള സമയത്തൊക്കെ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ, അവൻ സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ അവൻ തന്നെ പൈസ ഉണ്ടാക്കി പഠിച്ചതൊക്കെ. മഹാരാഷ്ട്രയിലാണ് അവൻ ബി എ ഒക്കെ പഠിച്ചിരുന്നത്. എല്ലാ ക്യാഷും അവൻ തന്നെയാണ്. അവന് സ്വന്തമായിട്ട് എല്ലാ കാശൊക്കെ അവൻ തന്നെ ഉണ്ടാക്കിയിട്ടാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. എന്ത് വാങ്ങിക്കണമെങ്കിലും അവൻ അവൻ്റെ കയ്യിൽ കാശെത്ര വാങ്ങിച്ചിരുന്നു വെച്ചാൽ അങ്ങനെ വീട്ടിലും കൊടുക്കൂട്ടാ. അത് അവരുടെ അമ്മ പറയുമായിരുന്നു, ആ കിട്ടുന്ന പൈസ വീട്ടിലെ കാര്യങ്ങളും നോക്കുക. അങ്ങനെ നല്ലൊരു കുടുംബ സ്നേഹം കൂടി ഉള്ള കുട്ടിയാണ്. അച്ഛന്റെ ജോലിയൊക്കെ എന്താണ്? സി എ ടിയിലാണ് ചുമട. വിഷ്ണു ആ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ചുമട്ടിലോട്ട് ചെല്ലാൻ പറ്റൂലല്ലോ നമുക്ക്. അവന് ഇവിടുത്തെ ജോലി, നമ്മുടെ ചമ്പക്കര മാർക്കറ്റ് ഉണ്ട് ഇവിടെ. മാർക്കറ്റിൽ ഈ പെട്ടി വലിക്കുന്ന പരിപാടിയുണ്ട് മീറ്റിന്റെ. ആ അതിന് അവൻ വെളുപ്പിനെ പോവായിരുന്നു. 4 മണി ടൈമിലൊക്കെ അവൻ പോയിട്ടായിരുന്നു ആ ജോലി അവൻ ചെയ്തിരുന്നത്. ആ പൈസ കൊണ്ടായിരുന്നു അവൻ പഠിക്കാനും എല്ലാത്തിനും പോയത്. ഇപ്പൊ ജിംനാസ്റ്റിക്കിനാണെങ്കിലും അതിൻ്റെതായ ഒരുപാട് പൈസ ചെലവാണല്ലോ. അതിനൊക്കെ അവൻ ആ പൈസ കൊണ്ടാണ് അവൻ കാര്യം. അച്ഛനും കുറെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അവൻ്റെ. അങ്ങനത്തെ ഫുഡൊക്കെ അതുപോലെ കഴിക്കുമായിരുന്നു, കുറെ മത്സരങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതിന് കേരളത്തിലൊക്കെ ഫസ്റ്റ് ആയിട്ടൊക്കെ വന്നതാണ്. അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനതൊക്കെ ചെയ്തത്. അപ്പൊ അതിനോട് കാര്യങ്ങളെല്ലാം അവൻ ഈ ഇതിലൂടെയാണൊക്കെ നടന്നിരുന്നത്. പിന്നെ ബാംഗ്ലൂർ പോയ പിന്നെയാണ് സ്ഥിരം ഒരു വരുമാനം ആയത് അവന്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരി, കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ. അതെ, ഞങ്ങൾ എല്ലാവരും പറയാം, ഞങ്ങൾക്ക് സത്യമായ വിഷമം തോന്നി നടന്നു പോന്നപ്പോഴേ. ശരിക്കും നല്ലോണം കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരാളാണ് അവൻ. അവിടെ എത്താനൊരു ഭാഗ്യം തന്നെ കിട്ടി. അത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. ഞങ്ങൾ പറയും ഗുരുദേവന്റെ അനുഗ്രഹം, ഞങ്ങൾ പറയും ഞങ്ങളൊക്കെ ഗുരുദേവന്റെ ആൾക്കാരാ. ഗുരുദേവന്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പൊ പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ വന്നു. നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കളികൾ. നമുക്ക് ഒരാൾക്ക് അറിയില്ലല്ലോ അതിന് പുറകിൽ എന്താ നടക്കണേന്ന്. അല്ല, അങ്ങനെ പോയപ്പോഴുള്ള ഒരു മനപ്രയാസം. എന്നാലും അത് നല്ലൊരു സെലിബ്രേറ്റ് ആയിട്ട് വന്നു എന്ന് തന്നെ പറയാ. എല്ലാവർക്കും സ്റ്റാറിനെ കണ്ട പരിവേഷമാണ് ഇവിടെ പൊതുവെ. ഓക്കേ, ചേച്ചിന്റെ പേര്? എന്റെ പേര് ബിന്ദു സീതാംബരൻ. ഓക്കേ, ശരി, താങ്ക് യു.